നമസ്കാരം. പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളുടെ പ്രാധാന്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഉക്രൈനിൻ സൈനിക ആസ്തികൾ ലക്ഷ്യമിടാൻ റഷ്യ തന്റെ വില കുറഞ്ഞ അൺഗൈഡഡ് ബോംബുകളോ വിലയേറെ മിസൈലുകളെ ആണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മാർഗനിർദ്ദേശം ഇല്ലാത്തതുകൊണ്ട് തന്നെ യുദ്ധോപകരണങ്ങൾക്ക് ഒട്ടും കൃത്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് കനത്ത കൊളാട്രൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാക്കുകയും സേനയ്ക്ക് വ്യോമ പിന്തുണ നൽകാനുള്ള വ്യോമസേനയുടെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് മുഖാന്തരം ഫൈറ്റർ ജെറ്റുകൾക്ക് ബോംബിങ്ങിനായി താഴേക്ക് പറക്കാൻ നിർബന്ധിതരാകുന്നു. അത് കാരണം അവയെ മാൻപാഡ് മിസൈലുകളുടെ എളുപ്പ ഇരയാക്കി മാറ്റുന്നു. മറുവശത്ത് വായുവിലോ കരയിലോ വിക്ഷേപിക്കുന്ന മിസൈലുകൾ ചെലവേറിയതുകൊണ്ട് തന്നെ ഇവയെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പ്രായോഗികമല്ല. ഇതിന് പ്രതിവിധി എന്തെന്നാൽ കുറഞ്ഞ വിലയുള്ള ഡം ബോംബുകളെ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധമാക്കി മാറ്റാൻ എയർഫോഴ്സിന് പ്രിസിഷൻ ഗൈഡഡ് കിറ്റുകൾ കൈക്കലാക്കേണ്ടതുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രിസിഷൻ സ്ട്രൈക്ക് ശേഷിയെക്കുറിച്ച് പരിശോധിക്കാം. LCA തേജസിനായി IAF അതിന്റെ ബോംബുകളിൽ JDAM അഥവാ ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണിഷൻ കിറ്റ് സംയോജിപ്പിച്ചിട്ടുണ്ടെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. US എയർഫോഴ്സും നാവികസേനയും സംയുക്തമായി വികസിപ്പിച്ച ഒരു മാർഗനിർദ്ദേശ കിറ്റ് കൂടിയാണ് JDAM. പേലോഡായി ഇത് 500, 1000, 2000 pound വാർഹെഡുമായി സംയോജിപ്പിക്കാം. അതിന്റെ ടെയിൽ യൂണിറ്റിൽ നിലവിലുള്ള GPS എയ്ഡഡ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റത്തിലൂടെ ഇത് ബോംബിനെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ഇത് GPS മാർഗനിർദ്ദേശം ഉപയോഗിച്ചാൽ 5 meter താഴെ കൃത്യതയും GPS നിരസിക്കപ്പെടുമ്പോൾ 30 meter കൃത്യത നൽകുന്നു. 80 kilometer അകലെ നിന്ന് ബോംബുകൾ വിക്ഷേപിക്കാനും ഇത് സഹായിക്കുന്നു. DRDOയുടെ ലാബായ ARDA JDMന് സമാനമായ ഒരു കൃത്യമായ മാർഗനിർദ്ദേശ കിറ്റും വികസിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. JDAM പോലെ ഇത് അതിൻ്റെ വാൽഭാഗത്ത് GPS സഹായമുള്ള ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം DAP 2020 കീഴിൽ ഇന്ത്യൻ വെണ്ടർമാരിൽ നിന്ന് വാർഹെഡ് സഹിതമുള്ള 500 ലോങ് റേഞ്ച് ഗൈഡൻസ് കിറ്റിനായി ഇന്ത്യൻ എയർഫോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയിൽ നിന്ന് JDAM DRDOയുടെ കിറ്റും ഉള്ളപ്പോൾ IAFന് എന്തുകൊണ്ട് ഒരു പുതിയ മാർഗനിർദ്ദേശ കിറ്റ് ആവശ്യപ്പെടുന്നതെന്നാണ് നിലനിൽക്കുന്ന പ്രസക്തമായ ചോദ്യം.